ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാധിക പ്രിയങ്കയെ കല്യാണ നിശ്ചയത്തിന് വേണ്ടി ഒരുക്കുകയാണ്. ഒരുക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ണാടിയുടെ മുന്നിലേക്ക് രണ്ടുപേരും പോകുന്നുണ്ട്. രാധികയാണെങ്കിൽ ആ സമയത്ത് നിശ്ചയത്തിന് ഒരുങ്ങി നിൽക്കുന്ന പെണ്ണായിട്ടൊക്കെ വിചാരിക്കുന്നുണ്ട്. രാധിക പ്രിയങ്കയോട് പറയുന്നുണ്ട്, പ്രശ്നവും കുഴപ്പവും ഒന്നും ഉണ്ടാക്കല്ല, ഇവിടെ തന്നെ ഉണ്ടാകണം, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു. രാധിക വെളിയിൽ പോയി ഡ്രസ് എടുക്കുകയാണ്. ആ സമയത്ത് വരുണും ഫാമിലിയും അവിടേക്ക് വരുന്നുണ്ട്. വരുൺ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ രാധികയെ കാണുന്നു. കുറച്ചു നേരം രാധികയെ തന്നെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. രാധിക അപ്പോൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകുന്നു. അതേസമയത്ത് പ്രിയങ്ക റൂമിൽ വെച്ച് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ നിശ്ചയം നടക്കട്ടെ, പക്ഷെ ഈ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നു. പ്രിയങ്ക അകത്തേക്ക് വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അവരൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഉടനെ മുത്തശ്ശി ചോദിക്കുകയാണ്, അവരെ മുന്നിലേക്ക് നീ തന്നെ അങ്ങ് കണിയായിട്ട് ചെന്നല്ലേ എന്നൊക്കെ. പ്രിയങ്കയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും അവരെ സ്വീകരിക്കാനായിട്ട് പോകുന്നു. എല്ലാവരും ഇരിക്കുന്നു. അതിനുശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പ്രിയങ്ക മോൾ എവിടെയെന്ന്. പ്രിയങ്കയുടെ അമ്മ പറയുന്നുണ്ട് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരെ മുന്നിലേക്ക് വരാൻ അവൾക്ക് നാണമാണെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഈ കാലത്ത് നാണമുള്ള പെൺകുട്ടികളെയൊക്കെ കാണാൻ പാടാണെന്ന്, ഈ കുടുംബത്തിലെ പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നു. കൽപ്പന അപ്പോ ഭർത്താവിനോട് പറയുന്നുണ്ട് ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് കാണത്തുള്ളൂ, അവൾ വീട്ടിൽ വന്നതിന് ശേഷം അറിയാമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് പ്രിയങ്ക മോളെ ഒന്ന് കാണണമെന്ന്. ആ സമയത്ത് വരുൺ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ വരട്ടെ എന്ന്. മുത്തശ്ശി വരുണ വഴക്ക് പറയുന്നുണ്ട് നിനക്കിനി ഒരു 10 ദിവസം കൂടെ ക്ഷമിച്ചാൽ പോരെ, അത് കഴിഞ്ഞ് എപ്പോഴും കാണാമല്ലോ എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് എന്റെ മകൻ എപ്പോഴും പ്രിയങ്ക മോളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. മോളെ ഞാൻ കാണുന്നത് രാജകുമാരിയെ പോലെയാണ്, മോൾ ആ വീട്ടിൽ വന്നാൽ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു. വരുൺ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് മോളെ ഞാൻ ഫോൺ വിളിക്കാൻ സഹായിച്ചത് അവനെ എന്നൊക്കെ പറയാണ്. പ്രിയങ്ക അപ്പോൾ ലെറ്ററിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ആ ലെറ്റർ അവൻ വായിച്ചില്ല എന്ന്. ആ ലെറ്റർ വെള്ളത്തിൽ വീണായിരുന്നു, അതുകൊണ്ട് അവന് വായിക്കാൻ പറ്റിയില്ല, എന്തായാലും മോള് സമ്മതമാണെന്നൊക്കെയല്ലേ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. പ്രിയങ്കയ്ക്ക് അപ്പോൾ പിടികിട്ടുന്നുണ്ട് വരുൺ ലെറ്ററിൽ എഴുതിയേക്കുന്നതൊന്നും വായിച്ചിട്ടില്ല എന്ന്. അതേസമയത്ത് രാധിക സാദാ വേഷത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് പ്രിയങ്കയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോൾ എന്താ വേഷം മാറാത്തതെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവൾ ഈ വേഷത്തിലൊക്കെ നിന്നാൽ മതിയെന്ന്. പ്രിയങ്കയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് മോളും പോയി ഒരു സാരി ഉടുത്തിട്ട് വാ, ഈ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയല്ലേ എന്നൊക്കെ പറയുന്നു. മുത്തശ്ശിക്ക് അപ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട്, ഇനി ഒരു സാരി ഉടുക്കാത്ത കുറവും കൂടെ ഉള്ളെന്നൊക്കെ പറയുന്നു. പ്രിയങ്കയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് രാധിക വേറെയായിരിക്കും, ഞങ്ങൾക്ക് പ്രിയങ്കയെ പോലെ മാത്രമേ ഉള്ളൂ ഇവളും, അതുകൊണ്ട് മോള് പോയി സാരി ഉടുത്തിട്ട് വരാനെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. രാധിക അപ്പോൾ ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നുണ്ട്. പ്രിയങ്കയുടെ അമ്മ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കുടിക്കാൻ വരാനെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ വിളിച്ചു കൊണ്ടുപോകുന്നു. മുത്തശ്ശി പോയതിനു ശേഷം പ്രിയങ്ക സ്വയം പറയുന്നുണ്ട് എന്ത് ശല്യമായിട്ടുണ്ട് ഈ മുത്തശ്ശി, ഇവരെ കൊണ്ടും ഭയങ്കര ശല്യമാണല്ലോ എന്നൊക്കെ ഓർക്കുന്നു. വിവാഹ നിശ്ചയം തുടങ്ങാൻ സമയമായി പ്രിയങ്കയെ വിളിക്കാനെന്ന് പറയുന്നു. പ്രിയങ്ക വിളിക്കാനായിട്ട് മുത്തശ്ശിയും അമ്മയും റൂമിലേക്ക് ചെല്ലുന്നു. പ്രിയങ്കയോട് വരാനെന്ന് പറയുമ്പോൾ മടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രാധികയും അവിടേക്ക് സാരി ചുറ്റി വരുന്നുണ്ട്. പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് ചേച്ചി എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് രാധികയുടെ കയ്യിൽ പിടിക്കുന്നു. ആ സമയത്ത് മുത്തശ്ശി അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. പ്രിയങ്ക പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. പ്രിയങ്ക രാധികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എല്ലാവരെയും മുന്നിലേക്ക് ചെല്ലുന്നത്. വരുൺ രാധികയെ തന്നെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. രാധിക അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്താണ് എന്നെ തന്നെ നോക്കുന്നതെന്ന്. വരുൺ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് കൂടെയുള്ള പെൺകുട്ടി ആരാണെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന്. അതേസമയം കൽപ്പനയാണെങ്കിൽ ഭർത്താവിനോട് പറയുന്നുണ്ട് ജോലിക്കാരിയും കൂടെ നിർത്തിയേക്കുകയാണല്ലോ എന്നൊക്കെ. സൂര്യൻ അപ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തരുടെ രീതി അങ്ങനെയായിരിക്കും, അവരെല്ലാവരെയും ഒരുപോലെ ആയിരിക്കും കാണുന്നതെന്നൊക്കെ പറയുന്നു. ശേഷം പ്രിയങ്കയുടെയും വരുണിന്റെയും അച്ഛന്മാർ ഇരുന്നിട്ട് ജാതകങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറുന്നു. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാനൊരു കാര്യം മറന്നു പോയെന്ന്. പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ മരുമക്കൾക്ക് ഒരു വളയിടുന്ന പരിപാടിയുണ്ട്, ആ പാരമ്പര്യ വള എടുത്തിട്ട് കൊണ്ട് വരണമെന്നാണ് വിചാരിച്ചത്, മറന്നു പോയെന്നൊക്കെ പറയുന്നു. പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് മറവിയൊന്നും ബാധിച്ചിട്ടില്ല, വീണ്ടും വരാൻ വേണ്ടിയുള്ള അടവല്ല എന്നൊക്കെ ചോദിക്കുന്നു. മുത്തശ്ശി അപ്പോൾ പ്രിയങ്കയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ വൈകിട്ട് വന്നോട്ടെ എന്നൊക്കെ. പ്രിയങ്കയുടെ അച്ഛൻ വന്നോളാം എന്ന് പറയുന്നു. പ്രിയങ്കയുടെ അച്ഛൻ സമ്മതിച്ചു കഴിയുമ്പോൾ മുത്തശ്ശിയും വരുണും കൂടെ കണ്ണിൽ കണ്ണിൽ നോക്കിയൊക്കെ ചിരിക്കുന്നുണ്ട്. ശേഷം വരുൺ രാധികയെ നോക്കി ചിരിക്കുന്നു. പ്രിയങ്കയുടെ മുത്തശ്ശി അത് കാണുന്നുണ്ട്. പ്രിയങ്കയുടെ മുത്തശ്ശി ദേഷ്യത്തോടെ രാധികയെ നോക്കുന്നുണ്ട്. രാധിക അപ്പോൾ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നു.
പ്രിയങ്കെ രാധികയോടൊപ്പം പോകുന്നുണ്ട്. രാധിക തനിച്ചു മാറി നിന്ന് കരയുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിരുകഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.